വീടുകളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. കുട്ടികളോട് മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുറേ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കുട്ടികൾ പറയാറുണ്ട്, മാതാപിതാക്കൾ എസ്പെഷ്യലി അമ്മമാരൊക്കെ ഞങ്ങളെ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, എപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ട് സംഭവിച്ച പല കാര്യങ്ങളും പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അന്ന് നീ അങ്ങനെ ചെയ്തതല്ലേ എന്നുള്ള നിലയിലൊക്കെ നമ്മളെ ലേബിൾ ചെയ്യാറുണ്ട്. അതായത് ഒരിക്കൽ ചെയ്തു പോയ തെറ്റുകളെ പിന്നെയും പിന്നെയും പറഞ്ഞു വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ തോന്നാറുണ്ടെന്ന് പറയും. പിന്നെ മൂന്നാമത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് എപ്പോഴും കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ആ കണക്ക് പറയുന്നതെന്ന് അറിയാമോ, നിന്നെ ഞാൻ എല്ലാ അമ്മമാരും പറയുന്ന ഒരു ഡയലോഗാണ്. മെജോറിറ്റി അമ്മമാരെ, നിന്നെ ഞാൻ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചു, എത്രയോ ദിവസങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ഉറക്കമൊഴിഞ്ഞു, നിനക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എത്രയോ രാത്രികളിൽ നിന്നെ കാത്ത് ഞാൻ നിന്നു, നിനക്ക് വയ്യാതെ വന്നപ്പോൾ നിന്നെ ഞാൻ പുറത്തിട്ടുകൊണ്ട് ആശുപത്രി പോയില്ലേ, നിനക്ക് വേണ്ടി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഭക്ഷണം വയ്ക്കണില്ലേ, അതുപോലെ നിന്റെ അച്ഛൻ്റെ വായിലേക്കുള്ളത് മൊത്തം ഞാൻ നിനക്ക് വേണ്ടി കേൾക്കണില്ലേ എന്നൊക്കെ അമ്മമാർ, എല്ലാ അമ്മമാരും ഇല്ല കുറേ അമ്മമാരൊക്കെ മക്കളോട് പറയാറുണ്ട്. ഇത് പിള്ളേർ പറയണ അവർക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാറില്ല, പറഞ്ഞ കാര്യം തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു തവണയായാലും രണ്ടു തവണയായാലും ഒക്കെ നമുക്ക് കേൾക്കാം, പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ ചെയ്യാം എന്ന് പറയും. അപ്പം ഞാൻ ചുമ്മാ അവരോട് ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി നിന്നൂടെ? അപ്പം അവർ പറയണ എന്താ, മാറി നിന്നാലും നമ്മുടെ പുറകെ വരും, എന്നിട്ട് അവിടെ വന്നിട്ടും ഇതൊക്കെ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് പറയും. പിന്നെ കുട്ടികൾ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും കുറച്ച് സമയം അടുത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഉപദേശങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കും എന്ന് പറയും. അത് അവർക്ക് ഇഷ്ടമില്ല അത്ര. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്താ, എല്ലാ കാര്യത്തിലും കൂട്ടുകാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നിന്റെ കുഴപ്പമല്ല, നിന്റെ കൂട്ടുകാരുടെ കുഴപ്പമല്ല, നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്നുള്ള നിലയിൽ ഫ്രണ്ട്സിനെ കുറ്റം പറയുക അത്ര. പിന്നെ ചില കുട്ടികൾ പറയും, ഏത് സമയവും പടി 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുറകോട്ട് പോകും, നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല, ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ട് പോകും എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റാണ് കുട്ടികൾ ഈ പറയുന്ന മാതാപിതാക്കളെ കുറിച്ചിട്ട് അവസരം കിട്ടുന്ന സമയത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണോ? ആ പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ചില കുട്ടികൾ പറയാറുണ്ട് പേരൻസിൻ്റെ അടുത്ത് ചില അമ്മമാരുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ ഒന്നും തുറന്നു പറയാൻ പറ്റില്ല, കാരണം ഒരു വിഷമം ഉണ്ടായാൽ തുറന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുകയെന്നറിയാമോ, പിന്നെ ഒരു വഴക്ക് നടന്നു കഴിയുമ്പം ചുമ്മാ നല്ലടി അന്ന് നിനക്ക് അങ്ങനെ സംഭവിച്ചേ എന്നുള്ള നിലയ്ക്ക് പറയുന്ന അമ്മമാരുണ്ടത്ര. ചില കുട്ടികൾ പറയാറുണ്ട് എന്തെങ്കിലും ചില പയ്യന്മാരൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ പുറകെ വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അമ്മമാരോട് ചെന്ന് പറയുമ്പോൾ ചില അമ്മമാർ ചോദിക്കും അത്രേ, കുട്ടികൾ പറയുന്നതാണേ, ഞാൻ എല്ലാ അമ്മമാരും അങ്ങനെയാണെന്നല്ല പറയണേ, അപ്പം ചില അമ്മമാർ പറയുക അത്രേ, അതെന്താ നിൻ്റെ പുറകു മാത്രം എല്ലാവരും നടക്കണേ. അങ്ങനെ വരുമ്പോൾ കുട്ടി പറയണേ, പിന്നെ ഞാൻ എങ്ങനെ ചെന്നിട്ട് അമ്മയോട് പറയണേ എൻ്റെ പുറകെ ഒരു പയ്യൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ചില കുട്ടികൾ പറയുന്ന വേറൊരു കാര്യം എന്താ അറിയോ, മെജോറിറ്റി വീടുകളിലും അമ്മമാരും മക്കളും ഒക്കെ തമ്മിൽ, അച്ഛനമ്മമാരും മക്കളും ഒക്കെ തമ്മിൽ വഴക്കുകളൊക്കെ നടക്കും. എന്നിട്ട് കുട്ടികൾ പറയുകയാണ്, ഞങ്ങളെ ഒരുപാട് പറയും, ഞങ്ങളും തിരിച്ചു പറയും, എന്നിട്ട് എന്താ സംഭവിക്കുക, ഞങ്ങൾ പറഞ്ഞതെല്ലാം വലിയ കാര്യവും അമ്മമാർ പറഞ്ഞ കാര്യങ്ങൾ അവരങ്ങ് മറന്നുപോവുകയും ചെയ്യും, എന്നിട്ട് എന്നാലും നീ എന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് നടക്കും അത്ര. പക്ഷെ ഞങ്ങളെ എത്രമാത്രം വിഷമിപ്പിക്കുന്നു, അല്ലെ ഞങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നു ഈ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എന്ന് ഇവരാരും മനസ്സിലാക്കണില്ല എന്നിങ്ങനെ ഒരു വമ്പൻ ലിസ്റ്റാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ നിങ്ങളോട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുവെന്നേ ഉള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായാലും മനസ്സിലാവും ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ. അപ്പം എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേരൻസിനോട് ഒന്ന് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുട്ടികൾ പറഞ്ഞ പ്രശ്നങ്ങളിലെ ഒന്നാമത്തെ പ്രശ്നമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരെങ്കിലും കമ്പാരിസൺ കൊണ്ട് നന്നായതായ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ, നമ്മുടെ ഹസ്ബൻഡ് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നീ എന്താ ഇങ്ങനെ ആയിപ്പോയെ, എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് പഠിക്കൂ? അപ്പം പിന്നെ നമുക്ക് തോന്നുന്ന ഒരു ചോദ്യം ഇത്രയായിരിക്കും, ഈ മനുഷ്യൻ എന്തിനാ എപ്പോഴും ഈ കൂട്ടുകാരൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അവർ തമ്മിൽ ഇനി വേറെ എന്തെങ്കിലും ഇടപാടുണ്ടോ എന്നിങ്ങനെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല നമുക്ക് ഭയങ്കര ദേഷ്യവും തോന്നും നമ്മളെ വേറൊരാളോട് കമ്പയർ ചെയ്യുന്നതിൽ.
അപ്പൊ ഇത്രയും പ്രായം ചെന്ന നമ്മളുടെ ഗതി ഇതാണെങ്കിൽ ഈ ഹോർമോണുകൾ കൊണ്ട് ഇത്രയും മാറ്റം വന്ന നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയുകയാണ് അവരെ കണ്ടുപിടി ഇവരെ കണ്ടുപിടി എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ഇത് അക്സെപ്റ്റ് ചെയ്യൂ? നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന, ഇത്രയും പക്വത ഉണ്ടെന്ന് പറയുന്ന നമുക്ക് പോലും ഈ കമ്പാരിസൺ കേൾക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്ത ഫീലാണെങ്കിൽ ഈ ഹോർമോണിൽ ഇത്രയും മാറിയിരിക്കണം, ശരിയും തെറ്റും പോലും നേരെ ചൊല്ലി തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കണം ഈ കുട്ടികൾ ഈ കമ്പാരിസൺ കൊണ്ട് പക്വതയോടെ നന്നാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിച്ചാൽ തന്നെ അത് പോസിബിൾ ആണോ? പിന്നെ എന്തിനാണ് നമ്മൾ നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യണം? അപ്പൊ കമ്പാരിസൺ തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ? കാരണം എന്താ അറിയാമോ, കുട്ടികൾക്ക് പറയുന്ന ഒരു കാര്യമാണ്, അവർ സ്കൂളിൽ നിന്ന് പരീക്ഷയുടെ മാർക്കുമായിട്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഉടനെ പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എല്ലാ പാരൻസും അല്ല മെജോറിറ്റി പാരൻസും ചോദിക്കണ ഒരു ചോദ്യമായിരിക്കും, എത്ര മാർക്ക് കിട്ടി? അപ്പൊ കുട്ടി മാർക്ക് പറയും. അപ്പൊ ചോദിക്കും, ഫസ്റ്റ് എത്രയാ? അപ്പൊ ഫസ്റ്റ് പറയുമ്പോൾ, അപ്പൊ ബാക്കി എവിടെ പോയി, നിനക്ക് എന്താ അത്ര മാർക്ക് കിട്ടാന്? പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും, നിന്റെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് എത്രയുണ്ട്, നിന്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് എത്രയുണ്ട്, നിന്റെ കൂടെ ട്യൂഷൻ വരുന്ന കുട്ടിക്ക് എത്രയുണ്ട്, നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഇന്നടുത്ത് പോകുന്ന ആ ആളിന്റെ മൂക്ക് എത്ര മാർക്കുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആരെങ്കിലും ഒരു കുട്ടിക്ക് നമ്മുടെ കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി എന്ന് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ കുട്ടിക്ക് വീട്ടിലെ കഷ്ടപ്പാടും ബന്ധപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അറിയാം. നിനക്ക് ഇതൊന്നും തിരിച്ചറിയത്തില്ല, നിന്നെ വളർത്തുന്ന വെറുതെ, ഇങ്ങനെ കണക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കണക്ക് പറച്ചിട്ട് കേൾക്കുമ്പോൾ അല്ലെ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായിരിക്കുമോ തോന്നാം? സത്യം പറയാലോ, ഇന്നത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം കുറെ പേരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില കുട്ടികൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത്രയും മാർക്ക് വാങ്ങിക്കാന്നറിയാമോ? കാരണം എന്താണെന്നറിയാമോ, ആ ഒരുപാട് റിസ്ക് എടുത്ത് അടുത്തിരിക്കുന്നവരുടെയൊക്കെ നോക്കി എഴുതിയൊക്കെ തന്നെ കൊണ്ടുവന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ. എന്നാലും നമ്മളിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു വലിയ വിഷമം ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണാം. ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിച്ച്, നമ്മുടെയൊക്കെ ഒരു വലിയൊരു പ്രവണതയാണ് എപ്പോഴും ഈ കമ്പാരിസൺ നമ്മുടെ ഒരു നേച്ചറാണ്. കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി എന്ന് വിചാരിക്കുക, അപ്പോൾ ഉടനെ നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാകും, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കി. സോ കുട്ടി നോക്കിയിട്ട് പറയും, ആ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ല, നമുക്ക് സമാധാനം വരുമോ? ഇല്ല. നമ്മൾ വീണ്ടും ചോദിക്കും, അതിനപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കി. അപ്പം കുട്ടി വന്നിട്ട് പറയും, അതിനപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ല. അപ്പം നമ്മൾ പറയുന്ന ഡയലോഗ് എന്താ, ഓ സമാധാനമായി, എല്ലായിടവും പോയി പെട്ടെന്ന് വരും. അതല്ല, ഒരു വീട്ടിൽ കറണ്ട് ഉണ്ട് അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലത്തെ നമ്മുടെ അവസ്ഥ എന്താ, നമുക്ക് സമാധാനം ഇല്ല. നമ്മൾ പറയും, ഓഹോ അന്നേ ഈ ലൈൻ എടുത്തതാണ് കുഴപ്പമായി എന്ന് പറയും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കമ്പാരിസൺ ഒരിക്കലും ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, നമ്മളെ ആരെങ്കിലും കമ്പയർ ചെയ്താൽ അവരോട് നമുക്ക് സ്നേഹമാണോ തോന്നുക, ദേഷ്യമാണോ തോന്നുക? തീർച്ചയായിട്ടും അവരുടെ അടുത്ത് നിന്നും ഓടി അകലാനായിരിക്കും നമ്മൾ പോലും ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ നന്നാക്കി വളർത്താൻ ആഗ്രഹിക്കുന്ന നല്ല പേരൻസ് ആയ നിങ്ങൾ, അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? നമുക്കെല്ലാം തിരിച്ചറിയാം, കമ്പാരിസൺ കുട്ടികളെ നന്നാക്കില്ല, ഒരു മനുഷ്യനെയും നന്നാക്കില്ല. എങ്കിൽ നമ്മൾ നന്നാക്കിയത് കൊണ്ട് കുട്ടികൾ നന്നാവും, അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തത് കൊണ്ട് കുട്ടികൾ നന്നാവും എന്ന് ചിന്തിച്ച് കമ്പയർ ചെയ്ത് അവരെ നന്നാക്കാൻ ശരിയാക്കുന്ന ഈ ശ്രമം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ശ്രമം കമ്പാരിസൺ ഒഴിവാക്കും. കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ കമ്പയർ ചെയ്ത് ജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് കുട്ടികളെ നല്ല വഴിക്ക് നയിക്കുക എന്നുള്ളത്.